ഹലോ പോർട്ടലിലെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നു. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, അപ്ലൈ ചെയ്യുന്ന എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സേഫ്റ്റി അസിസ്റ്റന്റ് ഫയർമാൻ പോസ്റ്റിലേക്കാണ് കോൺട്രാക്ട് ബേസിസിലാണ് ഇതിലേക്ക് വന്ന സെലക്ഷൻ പ്രോസസ്സ്. സേഫ്റ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വരുന്ന മൊത്തം വേക്കൻസി നോക്കുവാണെങ്കിൽ 24 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പാസ് ഇൻ SSLC, 1 ഇയർ ഡിപ്ലോമ ഇൻ സേഫ്റ്റി ഓർ ഫയർ ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് മിനിമം 1 ഇയർ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ഇൻ സേഫ്റ്റി ഇൻ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ ഫാക്ടറി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നതാണ്. ഫയർമാൻ പോസ്റ്റിലേക്ക് മൊത്തം 34 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫയർമാൻ പോസ്റ്റിലേക്ക് വന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പാസ് ഇൻ SSLC, മിനിമം 4 to 6 മന്ത്സ് ട്രെയിനിങ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഫ്രം എ സ്റ്റേറ്റ് ഫയർഫോഴ്സ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് കോഴ്സ് ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ന്യൂക്ലിയർ ബയോളജി കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോൾ including fire fighting on board ships from armed force or recognized institute ullorki post like abheshikkanannu knowledge in malayalam idilekku vena desirable qualification aanu idilekku minimum 1 year experience in fire fighting in state fire force or in a large industrial undertaking or in the armed force or in public sector undertaking or in private companies ullorku ee post like abheshikkumbol munganana lebikkunnathaanu. ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 18 മാർച്ച് 2020 ആണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി നോക്കുവാണെങ്കിൽ 2 ഏപ്രിൽ 2020 മുമ്പായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ റിട്ടൺ ടെസ്റ്റിന്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റിന്റെയും ഫിസിക്കൽ ടെസ്റ്റിന്റെയും ബേസിസിലാണ് ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സ്. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ മാക്സിമം 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് വരുന്നത് 3 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിലേക്ക് വരുന്ന സാലറി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 22,100 രൂപ വരെ സാലറി ലഭിക്കുന്ന തസ്തികയാണ്. രണ്ടാമത്തെ വർഷത്തിൽ 22,800 വരെയും മൂന്നാമത്തെ വർഷത്തിൽ 23,400 രൂപ വരെയും സാലറി ലഭിക്കാൻ തസ്തികയാണ്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ ഹൗസ് ആൻഡ് വർക്ക് അലവൻസ് ഇതോടൊപ്പം 3 വർഷത്തിൽ ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. 100 രൂപയാണ് ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിംഗ്. ഹാവ് എ നൈസ് ഡേ.